ഇശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് 4 വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളന് തിരുനാൾ ആഘോഷിക്കുന്ന ദിനം. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രിയ സ്നേഹിത, നീ എനിക്ക് അറസിലേക്കുള്ള വഴി കാണിച്ചു തരിക, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. ദൈവഭക്തി മങ്ങിപ്പോയ ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വന്ന വിയാനിയച്ചൻ ഒരു ഇടയ ചെറുക്കനോട് പറഞ്ഞ വാക്യമാണിത്. അവന് മാത്രമല്ല, ലക്ഷക്കണക്കിന് പേർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ തിരുസഭയിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ, ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട പുണ്യപ്പെട്ട ദിനമാണിന്ന്. നമുക്ക് പരിചയമുള്ള ഒത്തിരി വൈദികരുണ്ടല്ലോ. നമ്മുടെ മാമോദീസയുടെ സമയം മുതൽ നമ്മുടെ മരണത്തിൻ്റെ അന്ത്യനിമിഷം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെയുള്ള വ്യക്തികളാണ് പ്രിയപ്പെട്ട വൈദികർ. എല്ലാ വൈദികരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിയാനിയച്ചന് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈ കൊച്ചു വിയാനിയുടെ മാതാപിതാക്കൾ പെട്ടെന്ന് ഇവനെ കാണാണ്ടായപ്പോൾ ഓടി നടന്ന് അന്വേഷിക്കുകയാണ്. ഒരുപാട് അന്വേഷിച്ചു. അവസാനം വീടിൻ്റെ ഒരു മൂലയിൽ അവനെ കണ്ടെത്തി. അവിടെ മുട്ടുകുത്തി ആരും കാണാതെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് നിൽക്കുകയാണ്. അത്രമാത്രം പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള വിശുദ്ധനെയാണ് ചെറുപ്പം മുതലേ ആ മാതാപിതാക്കൾ വളർത്തിയത്. വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ സെമിനാരിയിൽ ചേർന്ന ഈ വിയാനിയച്ചൻ, അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയായിരുന്നു. ലത്തീൻ ഭാഷ പഠിക്കുക. കൂടെയുള്ള എല്ലാവർക്കും 100-ൽ 100 കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർക്ക് 0. അങ്ങനെ റെക്ടറച്ചൻ ഇദ്ദേഹത്തെ വീട്ടിൽ പറഞ്ഞു വിടാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. അഭിമന്യ പിതാവ് അന്ന് ഇറക്ടറച്ചനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പഠിക്കാൻ ഇവൻ മോശമാണ്, ശരി, ഇവൻ പ്രാർത്ഥിക്കാൻ എങ്ങനെയുണ്ട്? അപ്പോൾ ഇറക്ടറച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഇവൻ എല്ലാവരേക്കാളും മിടുക്കനാണ്. കാരണം പഠിക്കാൻ പറഞ്ഞാലും പോയി പ്രാർത്ഥിക്കും, കളിക്കാൻ പറഞ്ഞാലും പോയി പ്രാർത്ഥിക്കും, എപ്പോൾ എന്തു പറഞ്ഞാലും ദേവാലയത്തിനുള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലുന്ന ഒരു ബ്രദറിനെയാണ് ഞങ്ങളെപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ പിതാവ് പറഞ്ഞു, പഠിക്കാൻ പറഞ്ഞാലും കളിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു ബ്രദർ ഒരിക്കലും പിശാചിൻ്റെ മുമ്പിൽ തോൽക്കാനിടയില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ പ്രൊമോട്ട് ചെയ്യാം. അതാണ് വിയാനിയച്ചൻ. പിന്നീട് വൈദികനായതിനു ശേഷം പാപാന്തരം നിറഞ്ഞ ആർസ് എന്ന ഗ്രാമത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തിയ വ്യക്തിയാണ് വിശുദ്ധ വിയാനിയച്ചൻ. 20 വർഷം കൊണ്ട് 20 ലക്ഷത്തിലേറെ പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും കുമ്പസാരിക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഒരു വിശുദ്ധനായ വൈദികനാണ് വിശുദ്ധ വിയാനിയച്ചൻ. ഇന്ന് ഈ വിശുദ്ധ വിയാനിയച്ചൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മാക്കളെ നേടാനുള്ള വലിയ വിളിയാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകം ആത്മാക്കളെ നേടാൻ നമുക്കും സാധിക്കട്ടെ എന്ന് വിശുദ്ധ ജോൺ മരി വിയാനി നമ്മളോടും പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുനാളിലെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി നേർന്നുകൊണ്ട് എല്ലാവർക്കും ദൈവാഗ്രഹം നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.